ഹലോ ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മസാല ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ മസാല ദോശയ്ക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കുക. ഇങ്ങനെ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ആ ഒരു ഗ്ലാസ്സിൻ്റെ പകുതി തന്നെ ഉഴുന്നെടുക്കണം. ആ ഉഴുന്നിൽ നമ്മൾ ഉലുവ ഒരു അര സ്പൂണ് ഉഴുവും കൂടി ഇട്ടിട്ട് നമ്മളത് ഒരു 4 മണിക്കൂർ നന്നായി കുതിർത്തി വെച്ച് അരിയും ഉഴുന്നത് നമുക്കിത് നന്നായി ഒന്ന് അരക്കണം. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോറും കൂടിയാണ് നമുക്കിതിന് വേണ്ടത്. അപ്പം നമുക്കതിനെ അരക്കാം. നന്നായി കുതിർന്ന കാരണം അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇതിൽ കുറച്ച് വെള്ളമുള്ളത് അതുകൊണ്ട് ഒഴിച്ചിട്ട് നമുക്കിത് അരക്കാം. നമ്മുടെ അരി നന്നായി അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഉഴുന്നും ഉലുവും കൂടി ഇട്ടത് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഉഴുന്ന് ഒരു വിധം അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്നിന്റെ കൂടെ ഈ ചോറും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നും ചോറും കൂടി ഇട്ടത് അരച്ചിട്ടുണ്ട്. അതും കൂടി നമുക്കിത് ഇട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതൊന്ന് പൊന്തണ്ണ അരക്കി നമുക്കിത് പ്രസ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മുടെ മാവ് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് മാവ് പൊന്തിയതിന് ശേഷമാണ് നമുക്കിതിൽ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഒരു 6-7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്കുള്ള പാത്രം ദോശപാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി വലുപ്പമുള്ള പാത്രം വെക്കണം. അപ്പോഴാണ് നമുക്ക് മസാല ദോശ നല്ല വലുതായിട്ടല്ലേ കിട്ടുക. അപ്പോൾ അതേപോലെ കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാവട്ടെ. നമുക്ക് ദോശ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ ഇത്തിരി ബീട്രൂട്ട് ഇട്ട കാരണമാണ് ഇങ്ങനെ ചുവപ്പ് കളറിലായിട്ടിരിക്കുന്നതായിട്ട്. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നത് ഒരു മഞ്ഞ കളറ്, നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്കിത് ഉണ്ടാക്കാം. നമുക്ക് പച്ചക്കറി ഏതൊക്കെ വേണേലും ഇട്ട് നമുക്ക് ഇതേപോലെ മസാല ശരിയാക്കാം കേട്ടോ. നമ്മുടെ ദോശ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശപാത്രം ചൂടായി കഴിഞ്ഞാൽ ഒന്ന് തീ കുറച്ചിടാം. എന്നാലേ നമുക്ക് ദോശ പരത്താനായിട്ട് എളുപ്പം പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് നന്നായി പരത്തി കൊടുക്കാം. തീ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കിത് പരത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം ഇത് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോഴാണ് നമ്മൾ മസാല കറി ഇതിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ദോശ ഒരു വിധം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി മസാല ഇതിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ദോശനെ ഒന്ന് മടക്കി കൊടുക്കാം. നമുക്ക് ദോശ പാത്രത്തിൽ മാറ്റി പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. ദോശപാത്രം വല്ലാണ്ട് ചൂടായി എന്ന് തോന്നണമെന്ന് വെച്ചാൽ നമുക്കൊന്ന് എടുത്ത് കൈ പിടിച്ചിട്ട് മാവ് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ അധികം ചൂടാവില്ല, ചൂട് കുറഞ്ഞോളൂ. അങ്ങനെ നന്നായി പരത്തി കൊടുക്കുക.
അപ്പൊ നമുക്ക് ഇത് പിള്ളേർക്കൊക്കെ പെട്ടെന്ന് കാലത്ത് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ തലേദിവസം അരച്ചു വെച്ചാൽ മതി മാവ്. അപ്പൊ നമുക്ക് കാലത്ത് എഴുന്നേറ്റത് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ നമുക്കൊരു മസാല ഉണ്ടാക്കാം, പിന്നെ ഒരു സാമ്പാർ ഉണ്ടായാൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതേപോലെ നമുക്ക് ഉച്ചതിരിഞ്ഞുണ്ടാക്കണമെങ്കിലും ഇതേപോലെ തന്നെ കാലത്തുനിന്ന് കഴിക്കി വെച്ചാൽ മതി. ഉച്ചതിരിഞ്ഞ് നമുക്കിത് ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് എളുപ്പമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അത് ഒരു 4-5 മണിക്കൂർ ഇത് പൊന്താൻ വെക്കണം. അപ്പൊ നമ്മളത് കണക്കാക്കിയിട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മസാല കുറെ അധികം ആവശ്യമുള്ള ഒരു കാണിച്ചാൽ അധികം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറേശ്ശെ മസാല ഒക്കെ ഇട്ടാൽ മതി. അപ്പം നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. നാളെ ഒരു പുതിയ വീഡിയോ വീട്ടിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.